ചേട്ടൻ അവിടെ ചെന്ന് രണ്ട് ഒച്ചയിട്ടപ്പോഴത്തേക്കും കാട്ടാന കൂട്ടമാണെങ്കിലും എത്ര അനുസരണയാണ് സ്കൂൾ കുട്ടികളെ പോലെ ഓടിപ്പോകുന്നത്. അത്രയ്ക്കും വൈൽഡ് ലൈഫ് ഡെൻസിറ്റി ഉള്ള ഒരു ഏരിയയാണ്. വാൽപ്പാറയുടെ തനത് കാഴ്ചകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. തേയിലത്തോട്ടത്തിലൊക്കെ വെറുതെ നോക്കിയാൽ മതി. മ്ലാവ് കാട്ടുപോത്ത് തീറ്റയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതാണോ തീറ്റ പിടിക്കാൻ വേണ്ടിയിട്ടാണോ കൊക്ക് കയറിയിട്ട് ഒരുമുന്നറിയില്ല. ബൈക്കും ഒക്കെ അലോഡാണ്, പക്ഷെ ബൈക്കൊന്നും ഒരുപാട് വൈകി പോവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ നടന്നൊരു തോടിന്റെ സൈഡിലെത്തിയ കുഞ്ഞി അരുവി. എനിക്ക് നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ചേർന്ന് തന്നെ കാട്ടുപോത്തിന്റെ കൂട്ടം. രാവിലെ എഴുന്നിട്ട് നമുക്ക് ഓരോ ചായ ഒക്കെ കുടിക്കാം. പാൽപ്പാറയിൽ ഒരുപാട് വൈൽഡ് ലൈഫിന്റെ പ്രസൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇന്നലെല്ലാം കിട്ടിയത് ഒറ്റയാണെങ്കിൽ ഇത് ഇന്ന് വലിയൊരു കൂട്ടം. നോക്കി നടന്നു വരുമ്പോഴത്തേക്കും ചെങ്കീരി, നമ്മൾ സാധാരണ രണ്ടെണ്ണത്തിനെ വരെ കണ്ടിട്ടുണ്ട്, ഇത് മൂന്നെണ്ണം ഒരുമിച്ച് കണ്ടു. ഇത് എത്ര പോയാലും മടുക്കത്തില്ലാത്ത ഒരു യാത്ര. പശുവൊക്കെ പാൽ പിടിക്കുന്നവരുണ്ടല്ലേ. അപ്പൊ കേഴയും കിട്ടി നമുക്ക്. ഇത് ശരിക്കും മരത്തേല് പക്ഷി പൂത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. ചോളയാർ ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു സീനാണ്. കോടയടിച്ച് കയറി പോകുന്നുണ്ടോ. മഞ്ഞത്ത് കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ടോ. ഇവിടുത്തെ തൊഴിലാളികളുടെ ലയങ്ങളൊക്കെ കാണാമേ. ലീഡർ ഇവനാണെന്ന് തോന്നുന്നത്. നമ്മളെ ഏതായാലും വാച്ച് ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ വാൽപ്പാറയിലാണ് അവിടെ ഉള്ളത്. വാൽപ്പാറയിൽ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറേ റിസോർട്ടുകൾ ചെയ്തിട്ടുണ്ട്, വാൽപ്പാറയുടെ ഭംഗി ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വാൽപ്പാറയുടെ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പം വാൽപ്പാറയിൽ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കാണുന്നത് കേട്ടോ. വാൽപ്പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് രണ്ട് റൂട്ടുണ്ട്. ഒന്ന് നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വഴി വാൽപ്പാറയ്ക്ക്, പിന്നെ വേറൊന്ന് പൊള്ളാച്ചിയിൽ പാലക്കാട് പൊള്ളാച്ചി ചെന്നിട്ട് അവിടുന്ന് വാൽപ്പാറയ്ക്ക് പോരാം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആതിരപ്പള്ളി വാഴച്ചാല മലക്കപ്പാറ റൂട്ടാണ് പോകാറുള്ളത്. ഇന്നും നമ്മൾ ആ റൂട്ടിൽ കൂടി തന്നെയാണ് പോകുന്നത്. ഈ ഏഴാറ്റുമുഖം റൂട്ടിലെ ഇപ്പോൾ എപ്പോൾ വന്നാലും ആനയുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാല വീഡിയോ ചെയ്തപ്പോഴും അങ്ങനെ ഒട്ടുമിക്ക വീഡിയോയിലും നമ്മൾ ഇതിലെ വന്നപ്പോഴത്തേക്കും ആനയെ കാണാറുണ്ട്. അപ്പോൾ അന്നേരമെല്ലാം കിട്ടിയത് ഒറ്റയാണെങ്കിൽ ഇത് ഇന്ന് വലിയൊരു കൂട്ടം. നമ്മളേതായാലും വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് ഏഴാറ്റുമുഖം റൂട്ടിലൊന്ന് കയറിയേക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. നമുക്ക് ഇഷ്ടം പോലെയാണ്. ചെറുപാട് ഈ എണ്ണപ്പനകൾ മറിച്ചിട്ടേ നമ്മള് തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ രാവിലെയോ വൈകിട്ട് വൈകുന്നേരങ്ങളിലോ ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ ആനയുണ്ട്. നോക്കിക്കാൻ അവൻ്റെ ഒരു തലയെടുപ്പ് കണ്ടോ. കുട്ടിക്കൊമ്പന്മാർ മാത്രമുള്ള ഈ കൂട്ടത്തിൻ്റെ ലീഡർ ഇവനാണെന്ന് തോന്നുന്നത്. നമ്മളെ ഏതായാലും വാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഹോ ഹെവി. നമ്മളിവിടെ ആനയെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഓടി വന്നേ. അപ്പം പുള്ളി ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് വന്ന ഫോറസ്റ്റ് വാച്ചറാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പം ഇതൊരു കൗതുകവും അല്ലെങ്കിൽ ഒരു പുതുമയുള്ള കാഴ്ചയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്ര എന്നാ പറയണ്ട സുഖകരമായ ഒരു കാഴ്ചയല്ല. കാരണം ഇവരുടെ വീടിൻ്റെയും കൃഷിസ്ഥലത്തിൻ്റെയൊക്കെ ചേർന്നിട്ടാണ് ആന വന്ന് ഇതുണ്ടാക്കുന്നത്. നോക്കി കാട്ടാനക്കൂട്ടമാണെങ്കിലും എത്ര അനുസരണയാണ് സ്കൂൾ കുട്ടികളെ പോലെ ഓടിപ്പോകുന്നത്. ചേട്ടൻ അവിടെ ചെന്ന് രണ്ട് ഒച്ചയിട്ടപ്പോഴത്തേക്കും നിങ്ങൾ നേരെ കഴിച്ചുകൊണ്ടിരുന്നിടത്ത് ഇട്ടേച്ചിട്ട് എല്ലാം കൂടെ ഇറങ്ങി ഓടി ചേട്ടൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതേ റൂട്ടിൽ കൂടെ ഇറങ്ങി ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ. ഏതായാലും ആനക്കൂട്ടത്തേക്ക് അതിൻ്റെ പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണ്. നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഏഴാറ്റുമുഖമല്ല, നമ്മൾ നേരെ വാൽപ്പാറയ്ക്കാണ്. നമുക്ക് വാൽപ്പാറയ്ക്ക് പോകണമെങ്കിൽ ഇത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ചെക്ക് പോസ്റ്റിൽ ടൈമിംഗ് ഉള്ളൂ. അപ്പോൾ ഇവിടെ എൻട്രി കൊടുക്കണം. ബൈക്കും ഒക്കെ അലോഡാണ്, പക്ഷേ ബൈക്കൊന്നും ഒരുപാട് വൈകി പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആനിമൽസ് ഉണ്ടാവും റോഡിൽ. ശരിക്കും നല്ല റോഡും അതുപോലെ ഈസി ആയിട്ട് ഡ്രൈവൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പൊള്ളാച്ചി റൂട്ടിലാണ് വാൽപ്പാറയ്ക്ക് പോകാൻ. പക്ഷെ നമുക്ക് കാടാണ് നമ്മുടെ മെയിൻ എന്നുള്ളതുകൊണ്ടും ഈ ഒരു യാത്രയ്ക്കും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കാട്ടിൽ കൂടെ ഉള്ള ഈ യാത്ര തിരഞ്ഞെടുത്ത്. അതായത് ആതിരപ്പള്ളി വാഴച്ചാല മലക്കപ്പാറ റൂട്ട് നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ മെയിൻ കാര്യം കാട്ടിക്കൂടെയുള്ള ഈ യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എത്ര പോയാലും മടുക്കത്തില്ലാത്ത ഒരു യാത്ര. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് ട്രിപ്പുകൾ ഈ റൂട്ടിലുണ്ടായിരുന്നു. നമ്മുടെ മുമ്പിൽ പോകുന്ന ബൈക്കേഴ്സ് ഏതായാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് തോന്നുന്നത് കേട്ടോ. അവർ വളരെ സ്ലോയിൽ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു റൈഡാണ്. ഇനി നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോകുന്നേ. പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വഴിയിൽ നമ്മുടെ ചോളയാർ ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു സീനാണ്. അപ്പുറത്തു ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഒഴുകി വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെ തേയിലത്തോട്ടങ്ങളിലും നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിർത്തി വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാൽപ്പാറയിൽ ഒരുപാട് വൈൽഡ് ലൈഫിൻ്റെ പ്രസൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഈവൻ പകലാണെങ്കിൽ പോലും ഈ തേയിലത്തോട്ടങ്ങളിൽ ആനയും കാട്ടുപോത്തും മ്ലാവും അങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ കാണാറുള്ളതാണ്. നമ്മളപ്പം മലക്കപ്പാറയും ചോളയാറും ഒക്കെ പിന്നിട്ട് വാൽപ്പാറയുടെ തനത് കാഴ്ചകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഏ ഫുള്ള് തട്ടുതട്ടായിട്ടുള്ള തേയിലത്തോട്ടം. അപ്പം എത്ര കണ്ടാലും ഇതൊന്നും മതി വരത്തില്ല. അതുകൊണ്ട് കേട്ടോ നിർത്തിയിട്ട് ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നോക്കി എന്നാ ഒരു രസമാണ്.
നട്ട് ഉച്ച ആവാനായിട്ടുണ്ട് ഒരു 11:30 12 ഒക്കെ ആയിട്ടുണ്ട് എന്നിട്ടും വെയിലൊട്ടുമില്ല ഒരു ചെറിയ മൂടിയ ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് തന്നെ ചൂടൊട്ടുമില്ല കേട്ടോ ഈ വാൽപ്പാറ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം ഇതാ കേട്ടോ തേയിലത്തോട്ടത്തിലൊക്കെ വെറുതെ നോക്കിയാൽ മതി മ്ലാവ് കാട്ടുപോത്ത് അതുപോലെ ആന അടക്കമുള്ള അനിമൽസ് ഒക്കെ ഈ തോട്ടത്തിൽ തേയിലത്തോട്ടത്തിനകത്തൂടെ ഉണ്ടാവേ നോക്കിയാൽ ഇതേ ഇവിടെ നിൽക്കുന്നു ഒരെണ്ണം രണ്ടെണ്ണം അവിടെ നിൽക്കുന്നു അങ്ങനെ ഇഷ്ടം പോലെ മ്ലാവുണ്ട് അത് അങ്ങനെ ആൾക്കാരെയോ വണ്ടിയോ ഒന്നും പേടിയൊന്നുമില്ല കേട്ടോ അത് റോഡിൽ നിന്ന് ഇച്ചിരി മാറിയാണ് എന്നാലും സമാധാനപരമായി നിന്നിട്ട് തീറ്റ തന്നുണ്ടോ നല്ല വലുതാണ് എനിക്ക് രണ്ട് മ്ലാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കി നിൽക്കുന്നുണ്ടോ വാൽപ്പാറ നമുക്കറിയാം ഇഷ്ടംപോലെ പുലിയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ വന്നായിരുന്നേ ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഈ ഏരിയയിൽ ഒത്തിരി പുലിയും കരടിയും ഉണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അത് ഈ പുലിനെ പേടിച്ചിട്ടാണ് ഈ റോഡ് സൈഡിലോട്ട് അല്ലെ ആൾക്കാരുള്ള സൈഡിലോട്ട് വന്ന് നിൽക്കുന്നതെന്ന് വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി അതൊന്നും വേറെ തന്നെയാട്ടോ നമ്മൾ മൂന്നാറും അതുപോലെ വയനാടും ഒക്കെ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ വാൽപ്പാറ കാണുന്ന തേയിലത്തോട്ടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടേ അതൊന്ന് വേറെ തന്നെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം വാൽപ്പാറ ജംഗിൾ സ്റ്റേ എന്ന് പറയുന്നത് പ്രോപ്പർ വാൽപ്പാറയിലല്ല ഉള്ളത് കൊരങ്ങുമുടിയാണ് കേട്ടോ വാൽപ്പാറയുടെ പ്രാന്തപ്രദേശങ്ങളായ കൊരങ്ങുമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് അത് നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴത്തേക്കും മലക്കപ്പാറ ഭാഗത്തു നിന്ന് വരുമ്പോഴത്തേക്കും വാൽപ്പാറ ടൗണിൽ എത്തണ്ട അതിന് മുന്നെയാണ് കൊരങ്ങുമുടി വരുന്നത് അപ്പോൾ വാൽപ്പാറ ടൗണിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് റൈറ്റിലേക്ക് കൊരങ്ങുമുടി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് മെയിൻ റോഡിൽ തന്നെ അപ്പോൾ അവിടുന്ന് തിരിഞ്ഞ് ഒരു 7-8 കിലോമീറ്ററോളം ആ മെയിൻ റോഡിൽ നിന്ന് പോകുന്ന കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് കൊരങ്ങുമുടി എത്തുന്നത് കേട്ടോ നമ്മൾ കൊരങ്ങുമുടി ജംഗ്ഷനിൽ വന്നിട്ടേ ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവരുടെ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ ഒരു കുറച്ച് ഓഫ് റോഡ് ഒക്കെയാണ് അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പക്ഷേ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി ഇവർ പിക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവരുടെ വണ്ടിക്ക് അങ്ങ് പോകാം ഈ കാണുന്ന റോഡിലൂടെ നമുക്ക് മുകളിലേക്ക് കയറി പോകണം കേട്ടോ അങ്ങനെ നമ്മൾ ചെറിയൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ സ്റ്റേയിലെത്തിയ നമ്മൾ 4 പേരുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഡബിൾ റൂമാണ് കിട്ടിയേക്കണേ ഇതാണ് കേട്ടോ നമ്മുടെ റൂം റൂമൊക്കെ സാധാരണ ചെറിയ റൂമാണ് കേട്ടോ നമ്മൾ റൂമിൻ്റെ ആംബിയൻസ് പ്രതീക്ഷിച്ചല്ലോ വരുന്നത് എന്താ ഒരു ഒരു ബെഡ് ഇവിടെയുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ ഒരു റൂം ഇവിടെയുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെയുണ്ട് ഒരു ബെഡ് കുഞ്ഞ് ടി വി ഒക്കെ കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യുമെന്ന് ഫോണാക്കി നോക്കിയാലേ അറിയത്തുള്ളേ ഇതാണ് നമ്മുടെ റൂം റൂമിൻ്റെ സെറ്റപ്പൊക്കെ ഇതാണ് അപ്പോൾ ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളൂ കാരണം വലിയൊരു റിസോർട്ടിൻ്റെ സെറ്റപ്പൊന്നും അല്ല അതെ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്ടോ ഫ്രണ്ടിൽ തന്നെ ആനയും കാട്ടുപോത്തും പുലിയും കരടിയൊക്കെ വരുന്ന ഒരു സ്ഥലം നമ്മളിവിടെ റിസോർട്ടിൽ വന്നിട്ട് റൗണ്ട് നടക്കാറങ്ങുവാണ് ഇവിടെ എസ്റ്റേറ്റിനകത്ത് കൂടിയാ അപ്പോൾ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ആനിമൽസ് വൈകിട്ട് ആയി കഴിഞ്ഞാൽ ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഇതിലേക്ക് ഒന്ന് നടന്നു നോക്കാം എനിക്ക് തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഇവിടുത്തെ തൊഴിലാളികളുടെ ലയങ്ങളൊക്കെ കാണാമേ ഇത് നമ്മുടെ ലേക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു ലേക്കാണ് അവിടെ ആമ്പലുണ്ട് പക്ഷേ പൂവ് കുറവാണ് നോക്കി നടന്നു വരുമ്പോഴത്തേക്കും ചെങ്കീരി നമ്മൾ സാധാരണ രണ്ടെണ്ണത്തിനെ വരെ കണ്ടിട്ടുണ്ട് ഇത് മൂന്നെണ്ണം ഒരുമിച്ച് കണ്ടോ നമ്മളെ കണ്ടു ഇനി ഓടും അത് വിട്ടുപോകും നമ്മൾ മൂന്നെണ്ണം കണ്ടതിൽ അവസാനത്തെ കേട്ടോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്ക് ബാക്കി കാട്ടിക്കറി നോക്കി നമ്മൾ നടന്ന് ഒരു തോടിൻ്റെ സൈഡിലെത്തിയേ ഒരു കുഞ്ഞു അരുവി അഡ്രസ്സില്ലേ കാടിന് കാടല്ല ആക്ച്വലി ഇതാ പുറകിലേക്ക് താഴേക്ക് കാണുന്നില്ല അത് മുഴുവൻ കാടാണ് കേട്ടോ അങ്ങോട്ടേക്ക് കാടാണ് നമ്മളിപ്പോൾ നടക്കുന്ന എസ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിക്ക് അതുകൂടിയാണ് മൂവ് ചെയ്യുന്നുണ്ടോ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്കും എസ്റ്റേറ്റിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മഴ പെയ്തേ അപ്പോൾ അവിടെ സനൂപ് ഇഷ്ടംപോലെ ബേർഡ്സ് ഉണ്ട് അപ്പം മരത്തിലെന്തോ ബേർഡ്സിനെ കണ്ടിട്ട് എടുക്കുകയാണ് നമുക്ക് ബേഡിങ്ങിന് പറ്റിയ ക്യാമറ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ കിടക്കും ഫോട്ടോസ് കിട്ടിയെ പോകാൻ തോന്നില്ല അതെ ക്യാമറ നനയും ഇനിയും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ എത്ര എണ്ണം നീ ഇത് ശരിക്കും മരത്തേൽ പക്ഷി പൂത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ അതുപോലെ ഇഷ്ടംപോലെ അട്ട കയറുന്നുണ്ട്
एस्टेट ना मा पे अब मा पे ना पेट अलग क्याम मत नानी मा पे इवे पे री मा इन नम्बर स्टेड तुट चेर काटपति कूट अब नम्बर माया तोर् पुत लाइट क्यों अड़ी नोकियाँ कम भयं हेवी आनिमल प्रसन्स स्थल नमक अब इन चुटत आन अटक आनिमल वरुदाटो ऐसा नमक सैट काटपति क्या मा स्टिल चार ओके नाम स्टेड पुगलते सैडिले मारे ई भाग लाइट प्लावि चूटी नोक या विचार पेट प्लावि अवे अनक आन पशे इवे स्थित आने वराटो ई चक् सीसन प्लावें पोस्टो कोलो हेवी एक्सपीरियंस नो आनिमल कावें आवश्यक इवे तेनाल आनिमल इवड़ी शिक्षा कैंपन तोटो रू प्रावश्यम वि फुड कहटो कैंपा याद मनसूल कारण इष्टंपल आनिमलस चुटोड़ चुटू और रौंड अट लाइट नोक निरे आनिमलस अब ऐसी इन नमुक भे कहचिटे कुछ कहते हैं आने के उंगा नोक ना चुट मेवा आने वरिदा नाम अगर चुटे लाइट नोकी कम नामिंग मे चल वीडियोसल कहेंटे तुट मे क्लाव की प्लावि सैडिले वन आन चक् परीड़ान श्रमिक कहेंटे चुद साधारण काटपोति चे कुे और चार और ब्रउन कलर का ना कड़ कलर करुप कलर अब नमें डिन्नर आईटो पेरमेंगे अंतिम ना मे वर्क वह शेष एंपा रूम तेरह कारण अब माया चिकन फ्रई ओनियन दोश अब चिकन करी चपाती इतर चेटपा फुडे नॉन वेज फुडे अब फुडे पर तमि स्टल फुडारे अत्यम तरक फुड नामे फुड अटिका वेट वनो किड़क मा ना ए तीटे कहिव तीट पड़ी वेटाणी ओकोल इत्र अड़ मूंगे कटीटो इन मे ऐसा मिले वेरे आने लाइट मुदल संभव भाषण कहि ना पेट कहच वीटो कहें इत्र आनिमल्स चुटा नमुक भोल ना मनसिवड़ पटिकल निर्ता कुरको पुलीने कहो इन कहो न पशु पापे ना इतो और सीन असल पशु पापेटो ओह एंत क्यूटा नमें प्रसन्नस अब कंटो अर प्रश्न ना कूल निको माया मारे कोड़ कैंतुंगे लाइट कोड़ अड़ कौनो मजत काोत निको या मे पर नमें प्रोपर्टी की चुटू लाइट रू रू कमी ना प्रोपर्टी की चुटन पर नमें एस्टेटिंग चुटो एस्टेट का रात भयंर मंडतर आन पुलिय करड़ा नम्बे बिल्डिंग चुटू नाम रूम बिल्डिंग अब इंटे अपरतोड़े मारी चुटपाटे लाइट नोक कमिष्टल आनिमलस कटो अत्र वाइल्ड लाइफ डेंसीटी और ऐरिया ई कुरमुड़ी अलग वापर मोतो गुड मॉर्निंग रेन लेटो रेन नमुक चाय कुछ क्लियम अलग वेड़ा अगर साधन तपि नोक पक्षी नाम रे प्लांटेशन वाकिन चाय कुल कोलार डामी वेल क्यू आगे रस कर नुक
രാവിലെ നടക്കാറങ്ങിപ്പിങ്ങട്ട് ഇവിടെയെല്ലാം ഉണ്ട് ട്ടോ ഇഷ്ടം പോലെ ഉണ്ട് നിലത്തൂടെ നടക്കുന്നതാണ് ശരിക്കും രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് ആ മരത്തിന് കീഴ്ചോട്ട് നിൽക്കുന്നതിൻ്റെ കൂടെ അത് കൂടാതെ താഴെ നിന്ന് തിന്നുന്നുണ്ടോ അതെ അപ്പോൾ കേഴയും കിട്ടി നമുക്ക് വന്യമൃഗ സമ്പന്നമായ നമ്മുടെ യാത്ര തുടരുകയാണ് ഒരുത്തൻ താഴോട്ട് ഇറങ്ങിപ്പോയി ഒരുത്തനാണോ ഒരുത്തനാണോ നടത്തില്ല ഏതായാലും അടുത്തത് പുറകെ ഇറങ്ങുന്നുണ്ടേ മുകളിൽ ഇറങ്ങാമെന്നത് നമ്മൾ പ്രശ്നക്കാരല്ലെന്ന് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തീറ്റയൊക്കെ തിന്ന് തുടങ്ങി സ്റ്റേയിൽ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ഫുഡ് നല്ലതാട്ടോ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വൈകിട്ടത്തെ ഫുഡ് ഓക്കെ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നാളെയും കൊള്ളാം കാരണം ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തമിഴ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇഡ്ഡലി അതുപോലെ വട പൊങ്കൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണേ ചെക്കൗട്ട് ചെയ്തു ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു പുറത്തു നിന്നുള്ളൊരു ലുക്ക് ഇതേ നമ്മുടെ കുക്ക് ഇതേ നിൽക്കുന്നു ചേട്ടാ ചേട്ടൻ്റെ പേരൊന്ന് പറയട്ടാ മോഹൻ ചേട്ടൻ ചേട്ടൻ്റെയോ ജയ്കുമാറാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുന്നേ ഈ പ്രോപ്പർട്ടിയിൽ ഒരു പ്രാവശ്യം വന്നിരുന്നു കേട്ടോ ഫാമിലി ആയിട്ട് കുറച്ച് ഒരു ഒന്ന് രണ്ട് വർഷം മുന്നേ അപ്പോൾ ഈ ചേട്ടനായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാം പോകുന്ന വഴിക്ക് ബാക്കി വാൽപ്പാറയുടെ കാഴ്ചകളൊക്കെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം നമ്മളിന്ന് വന്നേക്കുന്നതേ നിതിൻ്റെ വണ്ടിയും കൊണ്ടാണ് അതെ വണ്ടർലാ സ്റ്റോറീസിലെ നിതിൻ നമ്മുടെ സീത ട്രാവൽ ഉണ്ണി നമ്മുടെ ജേണീസ് ഓഫ് സനു സനു അപ്പം സനു ഇത്ര പേരാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് വന്നേക്കണേ ഇന്ന് വാൽപ്പാറ ട്രിപ്പിലുള്ളത് നമുക്ക് വിട്ടേക്കാം അടുത്ത സ്ഥലം നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് താഴെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ പോയേക്കോണം അതെ അതെ നിതിൻ്റെ പുതിയ വണ്ടിയാ കേട്ടോ അപ്പം നമ്മുടെ കൊരങ്ങുമുടിയിലെ വാൽപ്പാറ ജംഗിൾ സ്റ്റേ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിന് റേറ്റ് വരുന്നത് പെർ ഹെഡ് 2500 രൂപയാണ് കേട്ടോ 2500 രൂപ എന്ന് പറയുന്നത് ഓൾ മീൽസ് പ്ലാനാണ് അതുപോലെ തന്നെ 2000 രൂപയാണ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമുള്ള പ്ലാനിന് പെർ ഹെഡ് റേറ്റ് വരുന്നത് ഫാമിലിക്കാണെങ്കിൽ 4500 രൂപയ്ക്ക് അവർ റൂം അറേഞ്ച് ചെയ്ത് തരും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അപ്പോൾ അതാണ് ഇവരുടെ റേറ്റ് വരുന്നത് റേറ്റ് ഒരു കുറച്ച് ഓവർ പ്രൈസ്ഡാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കാരണം സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പക്ഷേ വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊരിക്കലും ഒരു നഷ്ടമാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിൽ ഇങ്ങനെ പോവുകയാണ് പൊള്ളാച്ചി വഴി ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് കാരണം വാഴച്ചാൽ നമ്മുടെ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ പിന്നെ മണ്ണിടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മണ്ണിടിഞ്ഞതുകൊണ്ട് നമുക്ക് ആ റൂട്ടിൽ തിരിച്ചിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പൊള്ളാച്ചി വഴിയാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കാഴ്ചകൾ കണ്ടു പോകുന്നതാണ് അത് വഴിക്കുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് രസമോ നോക്കി ഫുള്ള് കാടാണ് താഴേക്ക് അപ്പോൾ നമ്മുടെ വാൽപ്പാറ വൈൽഡ് ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഫോറസ്റ്റ് സ്റ്റേയ്സും അതുപോലെ ട്രക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് ഇനിയും ഇതുപോലത്തെ തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും ഇനി കുറച്ച് ഫാമിലി ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സ്റ്റോറീസും റീൽസും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മുന്നേ ചെയ്ത ഒരുപാട് വൈൽഡ് ലൈഫ് സ്റ്റേ ട്രക്കിംഗ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നമുക്കിതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ